ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ പി എസ് സി എക്സാം ടിപ്സ്. 2024 വർഷത്തിൽ കേരള പി എസ് സി നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. 30/12/2023 ഗസറ്റ് ഡേറ്റിൽ വന്നിരിക്കുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലേക്കുള്ള പിയൂൺ റൂം അറ്റൻഡന്റ് നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്കുള്ള വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 696/2023. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ സന്ദർശിച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു തസ്തിക നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 16,550 മുതൽ 42,950. നിലവിൽ 5 വേക്കൻസിയാണ് ഇവിടെ പറയുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം 3 വർഷത്തേക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ടായിരിക്കും. ആ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസി എല്ലാം തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും എടുക്കുക. നിലവിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5 വേക്കൻസിയാണ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. ഇവിടെ കൃത്യമായിട്ട് ആ ഒരു തീയതി പറയുന്നുണ്ട്, 2/1/1983 1/1/2005. ഈ രണ്ട് തീയതി ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചവരായിരിക്കണം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത്. എന്നാൽ ഉയർന്ന പ്രായപരിധിയിൽ SC ST അതുപോലെ തന്നെ OBC തുടങ്ങിയവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന ഇളവുകൾ ഈ ഒരു തസ്തികയ്ക്ക് ലഭിക്കുന്നതായിരിക്കുമെന്ന് കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇനി ഇവിടെ ക്വാളിഫിക്കേഷനിലേക്ക് വരാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത്. ഒപ്പം സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവിടെ എടുത്തു പറയുന്ന ഒന്നാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, വനിതകൾ തുടങ്ങിയവരെ നമ്മളിവിടെ പറഞ്ഞ 3 തസ്തികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്ക് എന്താണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. നോട്ട് എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫ് നൈറ്റ് വാച്ച്മാൻ. അതുകൊണ്ട് അവരെന്താണ് ഈ സൈക്ലിങ്ങിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നും കൂടെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ പുരുഷന്മാർക്കാണ് ഈ ഒരു സൈക്ലിംഗ് വരുന്നത്, ഒഴിവാക്കിയിരിക്കുന്ന ഈ പറയുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയവരും അതോടൊപ്പം തന്നെ വനിതകളെയുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന ക്വാളിഫിക്കേഷനാണ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2024 ജനുവരി 31 31 രാത്രി 12 മണി വരെ നമുക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് കേരള പി എസ് സി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ്. 2024 ജോലിക്ക് വേണ്ടി കേരള പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന നല്ല ഒരു അവസരമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ സന്ദർശിക്കുക, അതിനുശേഷം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയത് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തുടർന്നുള്ള വീഡിയോയിലൂടെ നമുക്ക് മറ്റ് PSC യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.